മോഡംസ് ആൻഡ് കേബിൾ മോഡംസ്. മോഡം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മോഡം യൂസ് ചെയ്യാറ് അല്ലേ. മോഡം ഈസ് ഷോർട്ട് ഫോർ മോഡുലേറ്റർ ഡിമോഡുലേറ്റർ. അതായത് അതിൽ നടക്കുന്നത് മോഡുലേഷനും ഡിമോഡുലേഷനും ആണ്. മോഡം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ അല്ല, ഒരു ഹാർഡ്വെയർ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മോഡം എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ്. അതെന്തിനാണ് സഹായിക്കുന്നത്? ഒരു കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിവൈസ്, അതായത് റൗട്ടർ, സ്വിച്ച് അതുപോലുള്ള ഡിവൈസസിന് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡം എന്ന് പറയുന്ന ഹാർഡ്വെയർ കമ്പോണൻ്റ് യൂസ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും? ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൽ നിന്ന് വരുന്ന, അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് വരുന്ന അനലോഗ് സിഗ്നലിനെ മോഡത്തിലേക്ക് കൊടുക്കുന്നു. മോഡം അതെന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ ഡാറ്റയായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലായിട്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് മോഡം ആക്ച്വലി ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഡിജിറ്റൽ ഡാറ്റേനെ മോഡത്തിലേക്ക് എത്തിയാൽ മോഡം എന്ത് ചെയ്യുന്നു, അനലോഗ് ഡാറ്റയായിട്ട് ഇൻ്റർനെറ്റിലേക്കും കൊടുക്കുന്നു. ഓക്കെ, അതാണ് മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ. ഓക്കെ, മോഡം എന്ന് പറയുന്നത് അതാണ്. ഇതതിൻ്റെ ഫിഗറാണ്. ഇൻ്റർനെറ്റിൽ നിന്ന് അനലോഗ് സിഗ്നൽ വരുന്നു. അനലോഗ് സിഗ്നൽ എങ്ങനെയാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള വേവ് ആണല്ലേ, അത് മോഡത്തിലെത്തുന്നു. മോഡം അതെന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ സിഗ്നലായിട്ട് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു. ഫസ്റ്റ് മോഡം എന്ന് പറയുന്നത് ഡയലപ്പ് മോഡംസ് ആയിരുന്നു. ഡയലപ്പ് മോഡം എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് ISPയിലേക്ക് കണക്ട് ചെയ്യുക. ISP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, അതിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഡയലപ്പ് മോഡംസ് എന്ന് പറയുന്നത്. ഇതിന് ടെലിഫോൺ ലൈൻസ് വെച്ച് കണക്ട് ചെയ്തിട്ടാണ് മോഡംസ് ഓപ്പറേറ്റ് ഈ ഒരു ടൈപ്പ് മോഡംസ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അതുകൂടാതെ അതിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ടെലിഫോൺ കോളിൽ എത്ര, അതായത് ടെലിഫോൺ കോളിൽ എത്ര ഫ്രീക്വൻസി ആണോ ഉള്ളത് അതേ ഫ്രീക്വൻസി തന്നെയായിരുന്നു ഈ മോഡവും ഡയലപ്പ് മോഡംസും ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് 56 KBPSൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. അതിലും കൂടുതൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. 56 KBPS ആയിരുന്നു മാക്സിമം ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ടെലിഫോൺ ലൈൻ ഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഡയലപ്പ് മോഡംസിന് ഉണ്ട്. ഡയലപ്പ് മോഡം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടെലിഫോൺ ലൈൻ ഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അഥവാ എന്തെങ്കിലും ഒരു കോൾ വന്നാൽ, ടെലിഫോൺ ലൈനിലൂടെ ഒരു വോയിസ് കോൾ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഈ ഒരു ഇൻ്റർനെറ്റ് കണക്ഷന് അതൊരു പ്രോബ്ലമായി മാറും, തടസ്സമാവും അല്ലേ. അപ്പോൾ പിന്നെ വന്ന മോഡംസാണ് മോഡേൺ മോഡംസ്. അതായത് ഇപ്പോൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന മോഡംസാണ് DSL ഓർ കേബിൾ മോഡംസ് എന്ന് പറയുന്നത്. അതിന് ഒരു ബ്രോഡ്ബാൻഡ് കാറ്റഗറിയിൽ വരുന്ന ഡിവൈസായിട്ടാണ് കൺസിഡർ ചെയ്യാറ്. DSL മോഡം ഓപ്പറേറ്റ് ചെയ്യുന്നത് ടെലിഫോൺ ലൈനിലൂടെ തന്നെയാണ്. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഫ്രീക്വൻസി റേഞ്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റും കൂടി. ആദ്യം 56 KBPS ഉണ്ടായിരുന്നത് കൂടി, അതായത് ഫ്രീക്വൻസി റേഞ്ച് കൂടിയപ്പോൾ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റും എന്തായി, കൂടി. അതുകൊണ്ട് തന്നെ ഫോൺ കോൾ എന്തെങ്കിലും വന്നാലും ഇൻ്റർഫിയർ ചെയ്യില്ല, അതായത് പ്രോബ്ലം ഇല്ല, ഇൻ്റർഫറൻസ് ഒന്നും വരില്ല, തടസ്സമില്ലാതെ നമുക്ക് എന്ത് കിട്ടും, ഇൻ്റർനെറ്റ് അവൈലബിൾ ആവും. കേബിൾ മോഡം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹാർഡ്വെയർ ഡിവൈസാണ്. കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലൂടെ നമുക്ക്, അല്ലെങ്കിൽ ഒരു ലോക്കൽ കേബിൾ TV ലൈനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ വഴി കണക്ട് ചെയ്തിട്ട്, കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് നെറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ ഡിവൈസാണ് കേബിൾ മോഡം എന്ന് പറയുന്നത്. അതിന് രണ്ട് ഇൻ്റർഫേസാണ് വരുന്നത്. ഒന്ന് കേബിൾ TV നെറ്റ്വർക്കിലേക്ക് പോകുന്നൊരു ഇൻ്റർഫേസും മറ്റൊന്ന് കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ടെലിവിഷൻ സെറ്റപ്പ് ബോക്സ് ഏതിലേക്കാണോ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണ്ടത് അതിലേക്ക് വരുന്ന ഒരു ഇൻ്റർഫേസും. അങ്ങനെ രണ്ട് ഇൻ്റർഫേസാണ് കേബിൾ മോഡത്തിനുള്ളത്. ബാക്കിയുള്ള മോഡംസിനെ വെച്ച് നോക്കുമ്പോൾ കേബിൾ മോഡം യൂസ് ചെയ്യുന്നത് കൊയാക്സ് കേബിളാണ്, കൊയാക്സിയൽ കേബിൾ. കേബിൾ മോഡംസ് ഒരു ഡിജിറ്റൽ ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി അതെന്താണ് ചെയ്യുന്നത്, ഡിജിറ്റൽ ഡാറ്റ ട്രാൻസ്ലേറ്റ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ഡിജിറ്റലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡാറ്റേനെ അനലോഗായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ കേബിൾ മോഡംസ് എന്താണ്, ഡിജിറ്റൽ ട്രാൻസ്ലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാം. അതായത് ISP നെറ്റ്വർക്കിൽ നിന്ന് വരുന്ന സിഗ്നൽ, റിസീവ് ചെയ്ത ഡാറ്റ സിഗ്നൽ കേബിൾ മോഡം എന്ത് ചെയ്യുന്നു,
കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ റൗട്ടർ ആണെങ്കിൽ റൗട്ടറിൽ മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ്, ഡിജിറ്റൽ ലാംഗ്വേജ്, അതിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു ലോക്കൽ നെറ്റ്വർക്ക് വഴി അല്ലെങ്കിൽ ഇതർനെറ്റ് വഴി, വയർഡ് ഇതർനെറ്റ് അല്ലെങ്കിൽ വൈഫൈ കണക്ഷനൊക്കെ വെച്ചിട്ട് എല്ലാ സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നു. അതിനൊരു ഫിഗറാണിത്. ഇൻ്റർനെറ്റിലൂടെ വന്ന അനലോഗ് സിഗ്നൽ മോഡത്തിലെത്തി മോഡം അത് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്തിട്ട് അതായത് ഡിജിറ്റൽ ഡാറ്റയായിട്ട് റൗട്ടറിലേക്ക് കൊടുക്കുന്നു. റൗട്ടർ എന്ത് ചെയ്യുന്നു, ഒരുപാട് ഡിവൈസിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. മോഡത്തിൽ നിന്ന് ഒറ്റ കണക്ഷനേ പോവുള്ളൂ, അപ്പോൾ ഏതെങ്കിലും ഒറ്റ ഡിവൈസിലേക്ക് പോവുള്ളൂ. അതുകൊണ്ടാണ് അവിടെ റൗട്ടർ വെച്ചത്. ഇവിടെ കുറേ കമ്പ്യൂട്ടറുണ്ട്, എല്ലാ കമ്പ്യൂട്ടറിലേക്കും എത്തണം നെറ്റ്. അപ്പോൾ അതിന് മോഡത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ സിസ്റ്റത്തിലേക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ സിസ്റ്റത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവിടെ ഒരു റൗട്ടർ യൂസ് ചെയ്തു. റൗട്ടർ എന്ത് ചെയ്യുന്നു, ഒരു ഇൻ്റർനെറ്റ് കണക്ഷനോ അല്ലെങ്കിൽ വൈഫൈ കണക്ഷനോ ഒക്കെ വെച്ചിട്ട് എല്ലാ സിസ്റ്റത്തിലേക്കും, ഒരു ലാൻഡ് കണക്ഷനൊക്കെ ആവാം, അതിലേക്ക് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. നമ്മുടെ കമ്പ്യൂട്ടർ ലാബിലൊക്കെ അങ്ങനെയാണ് ചെയ്യുക. റൗട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇൻ്റർനെറ്റ് കണക്ഷൻ വഴി എല്ലാ സിസ്റ്റത്തിലേക്കും നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അത് അങ്ങനെയാണ് മോഡം വരുന്നത്.